ഹലോ, ഐ എം ബിജു. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ലിവർപൂൾ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മെയിനായിട്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാര്യം തന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരാണ്. അവർ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ്, ഞാനും ഇതുപോലെ ചില സമയങ്ങളിലൊക്കെ ഞാൻ യു കെയുടെ പല ഭാഗത്തും യൂറോപ്പിൻ്റെ പല ഭാഗത്തും ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നിനക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നാട്ടിലുള്ളവർ, പ്രത്യേകിച്ച് നാട്ടിലുള്ളവർ പറഞ്ഞു, ഈ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പിടിച്ചിട്ട് യൂട്യൂബാക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലയോന്ന്. അപ്പം ഞാനോട്ട് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാണ് ഞാനിത് തുടങ്ങുന്നത്. ഞാനിപ്പോൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് യു കെയിലെ ലിവർപൂൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ലിവർപൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന നല്ലൊരു കാര്യമുണ്ട്. രണ്ട് പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബുകളുള്ള ഒരു സ്ഥലമാണ് ഈ ലിവർപൂൾ എന്ന് പറയുന്നതാണ്. ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ്, രണ്ട് എവർട്ടൺ ഫുട്ബോൾ ക്ലബ്ബ്, പിന്നെ അതുപോലെ തന്നെ അനേകം നല്ല യൂണിവേഴ്സിറ്റികളും എല്ലാം സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകളുള്ള നല്ലൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതൊരു കൾച്ചറൽ സിറ്റിയാണ്. അനേക രാജ്യത്തു നിന്ന് ആൾക്കാരെല്ലാം വന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു നല്ല സ്ഥലമാണ് ലിവർപൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഓട്ടസ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് ലിവർപൂളിൻ്റെ സൗത്ത് സൈഡായിട്ട് വരും ഈ ഓട്ടസ്കൂൾ എന്ന് പറയുന്ന സ്ഥലം. ഈ ഓട്ടസ്കൂളിൽ എന്ന് പറയുന്നത് ഒരു 40 ഏക്കറിൽ വ്യാപരിച്ച് കിടക്കുന്ന ഒരു പിക്നിക് പ്ലേസാണ്. ചെറിയ നല്ലൊരു പിക്നിക് പ്ലേസാണ്. എല്ലാവർക്കും ഫാമിലിയായിട്ടും ഫ്രണ്ട്സും കൊച്ചുങ്ങളുമായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പിക്നിക് പ്ലേസാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ പുറകെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഓട്ടോസ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് ഈ മൺഡേ ടു ഫ്രൈഡേ ഉള്ള ഈ ജീവിതത്തിൽ നിന്ന് സാറ്റർഡേ സൺഡേ, മോസ്റ്റ് ഓഫ് ദി ടൈം സാറ്റർഡേ സൺഡേയിലാണ് ഞങ്ങളിവിടെ വരികയും ബാർബിക്യൂ ചെയ്യുകയും സൈക്ലിങ് ഓടും നടക്കുകയും എല്ലാം ചെയ്യും. നല്ലൊരു പ്രത്യേക ഒരു സ്ഥലമാണ്. നല്ല എല്ലാം കൊണ്ടും കാമാൻ പോയിട്ടായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ ഓട്ടോ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു 18-19 നൂറ്റാണ്ട് സമയത്ത് ഈ ഓട്ടോ സ്കൂൾ എന്ന് പറയുന്ന ഈ സ്ഥലം ഒരു ഈ മലകളാലും അരുവികളെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു നല്ലൊരു ഒരു സ്ഥലമായിരുന്നു. അത് 18-19 നൂറ്റാണ്ടുകളിലാണ് ഇതിങ്ങനെ ഉണ്ടായിരുന്നത്. അത് ഈ 19 നൂറ്റാണ്ടുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് പിന്നെന്ത് ചെയ്യുന്നറിയാമോ? ഇത് ഈ സ്ഥലങ്ങൾ പിന്നെ ഇത് അന്നത്തെ സമയത്ത് ഈ നദീ തീരത്ത് നിങ്ങൾക്ക് കാണാം. എൻ്റെ പുറകിൽ ഈ പോകുന്നത് ഒരു മേഴ്സി റിവറാണ്. ഇതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ നദീ തീരത്ത് അനേക ഈ വലകളും മുക്കവന്മാരും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു. അവിടുന്ന് പിന്നെ 1933 കാലങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഇവരെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ച് ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് 1940 ഗവൺമെൻറ് എടുത്തിട്ട് ഇതൊന്ന് റീഫില്ല്, അതായത് കച്ചടകളൊക്കെ കൊണ്ടിരുന്ന ഒരു സ്ഥലമായിട്ട് മാറ്റാനായിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്തു. അത് 47 ആയപ്പോൾ അതെല്ലാം അവിടുന്ന് മാറ്റിയിട്ട് ഇത് 47-50 കാലങ്ങളായപ്പോഴത്തെ 1950 ആയപ്പോഴത്തേക്ക് ഇത് ഒരു പാർക്കാക്കി, നല്ല രീതിയിൽ പാർക്കൊക്കെ ആക്കി ഇത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച നല്ലൊരു പാർക്കാണിത്. ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളെന്ന് പറയുന്നത് ഇത് പാർക്കിൻ്റെ ഒരു ഭാഗമാണ്. ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ വലിയവർക്ക് നടക്കാനുള്ള സ്ഥലങ്ങളും എല്ലാമായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിലുകൾ ഞാനിപ്പോൾ പറയാം. നിങ്ങൾക്ക് ഈ റിവർ ഇവിടെ കാണാം. ഇത് കണ്ടല്ലോ, ഈ റിവർ രണ്ട് സൈഡും നല്ല വീടുകളാൽ ചുറ്റപ്പെട്ട നല്ല ബ്യൂട്ടിഫുൾ ഒരു റിവറാണ്. ഈ റിവറിൻ്റെ പേര് മേഴ്സി റിവർ എന്നാണ്. മേഴ്സി ഇതെന്ന് പറഞ്ഞാൽ ഐറിഷ് സിയുടെ ഒരു ബ്രാഞ്ചാണ് ഈ മേഴ്സി റിവർ എന്ന് പറയുന്ന ഈ സ്ഥലം. ഇത് 19-ാം നൂറ്റാണ്ടിൽ ഈ ഓട്ടോ സ്കൂൾ എന്ന് പേര് വരാൻ കാര്യം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ ഐറിഷ് സിയുടെ വേലിയേറ്റം സമയത്ത് ഐറിഷ് സിയിൽ നിന്ന് അനേകം മീനുകൾ ഈ മേഴ്സി റിവറിലോട്ട് കയറി വരും.
അന്നത്തെ കാലത്ത് നല്ല തെളിഞ്ഞ നല്ല വെള്ളം ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അന്ന് നല്ല ഈ ഫിഷുകൾ കയറി വരുമ്പോൾ ഈ ഫിഷുകളെ തിന്നാനായിട്ട് ഓട്ടേഴ്സ്, അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന നീർനായ്ക്കൾ, അവർ അത് വന്ന് ഇവിടുന്ന് ഇവിടെ വന്നാണ് ഫിഷുകളെ തിന്നുകൊണ്ടിരുന്ന സ്ഥലം. അങ്ങനെയാണ് ഇതിനെ ഓട്ടേഴ്സ് പൂൾ എന്ന് പറയുന്നത്. ഓട്ടേഴ്സിന് ഫിഷുകളെ തിന്നാൻ വന്ന് വരുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിന് ഓട്ടേഴ്സ് പൂൾ എന്ന് പേര് വരാനായിട്ട് തന്നെ മെയിൻ കാരണം. ഇപ്പോൾ കാണുന്ന ഈ പ്രൊമിനേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കാണുന്ന ഈ പ്രൊമിനേഡ് എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു. അത് 1944 ഈ പ്രൊമിനേഡ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നേരെ പിന്നെ ആൽബർട്ടോക്ക്, അതായത് ടൗൺ സെൻറ്ററിലെ ആൽബർട്ടോക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഇത് പോകുന്നത്. ഇത് 4.9 miles ഉണ്ട് ഇവിടെ നിന്ന്. അത് നിങ്ങൾക്ക് കാണാം, സൈക്കിളും പിന്നെ ആൾക്കാരും നടന്നു പോകുന്ന സ്ഥലങ്ങളാണിത്. കണ്ടല്ലോ, ഇതിന് നമുക്ക് വ്യായാമം ചെയ്യാനും സൈക്ലിങ്ങിന് ഒരേ സൈഡിൽ നിന്ന് മറ്റൊരു സ്ഥലം വരെ 4.9 miles ആണുള്ളത്. നിങ്ങൾക്ക് കണ്ടോ, അതിമനോഹരമായ ആൾക്കാർക്ക് നടക്കാനും ആൾക്കാർ ജോഗിങ്ങിന് വരുന്ന സ്ഥലങ്ങളും എല്ലാമായിട്ട് നല്ല അതിമനോഹരമായിട്ടാണ്. ഇത് കടലിൽ നിന്ന് 8.6 meters ഉയരത്തിലാണ് ഈ പ്രൊമിനേഡ് അവർ കെട്ടിയിരിക്കുന്നത്. വളരെ നല്ല പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഇത്. ഈ മെയിനായിട്ട് ഈ മേഴ്സി റിവർ, ഇത് നിങ്ങൾക്ക് കാണാം. ഈ അടുത്ത ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കണ്ടോ, നിങ്ങൾക്കിപ്പം സൂര്യൻ അടിക്കുന്നതാണ്, ശരിക്കും കാണാൻ സാധിച്ചിട്ടില്ല. ഒരു വളരെ റിഫൈനറികളാണ് ആ കാണുന്നത്. അവിടോട്ട് ഈ ഷിപ്പുകൾ പോയിട്ട് ഓയില് നിറച്ച് ഐറിഷ് സീ വഴി ഇതെന്ത് ചെയ്യുന്നറിയാം, ഇത് അങ്ങ് പല സ്ഥലങ്ങളിലോട്ട് പോകുന്ന ഒരു പ്രത്യേക ഒരു നദിയാണ് ഈ മേഴ്സി റിവർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കണ്ടോ, കുട്ടികൾ കളിക്കുന്നതും പിന്നെ ഉള്ള കുട്ടികൾ കളിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളായിട്ട് വരുവാണ്, വളരെ സെക്യൂറായിട്ടുള്ള പ്ലേസാണ്. കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകത്തില്ല, അങ്ങനെയുള്ള വേലിയെല്ലാം കെട്ടി വളരെ സെക്യൂറായിട്ട്. കണ്ടോ, നായ്ക്കളെയും കൊണ്ട് നടക്കാൻ പോകുന്നു. സെക്യൂറായിട്ടുള്ള സ്ഥലങ്ങളാണ്. വലിയവർക്ക് വ്യായാമം ചെയ്യാനുള്ള സ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാണാം, ഇതാണ് വലിയവർക്ക് വ്യായാമം ചെയ്യാനായിട്ട് ഒരു ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ സ്കൂളിൻ്റെ ചെറിയൊരു ഒരു നമുക്ക് വന്നിട്ട് കാപ്പി കുടിക്കാനും ഐസ്ക്രീം കഴിക്കാനും ഉള്ളൊരു സ്ഥലവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിനോട് തൊട്ട് ചേർന്നാണ് നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ കൊച്ചുങ്ങൾ കളിക്കുന്നത് കാരണം ഫേസ് ഇമേജസ് ഇവിടെ പ്രശ്നമുണ്ട്. അതാണ് എനിക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നിങ്ങൾ കളിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നില്ല. ഇത് പിന്നെ അവിടെ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ, അതുപോലെ തന്നെ അതിനൊരു കഫേയും എല്ലാം കൂടെ ഉള്ള ഒരു നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഇത്രയും കോവിഡായിട്ട് പോലും ഈ ഞാനിപ്പോൾ ഫ്രൈഡേയിലാണ്. ഈ ഫ്രൈഡേ ഈ രാവിലെ സമയത്ത് നിങ്ങൾ കണ്ടോ, കാറുകൾ കിടക്കുന്ന കാണാം നിങ്ങൾക്ക്. ഇത്രയും ജനങ്ങളാണ് ഇവിടെ വന്ന് ഇപ്പോഴും പിന്നെ വ്യായാമം ചെയ്യാനും സൈക്ലിങ്ങിനും നടക്കാനും കുഞ്ഞുങ്ങളുമായിട്ട് ഇത് പിന്നെ ചിലവഴിക്കാനുമായിട്ട് കൂടുതലും പേരൻസ് ഇവിടെ വന്ന് ചിലവഴിക്കുന്ന താഴെ പ്രൊമിനേഡ് സ്ഥലങ്ങളാണ് നമ്മൾ സൈക്ലിങ്ങിനും ഓടാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ വലിയൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ റെഡ് സിറ്റിംഗ് ബുൾ എന്നും പറഞ്ഞുകൊണ്ടൊരു പ്രതിമയാണ്. ആ പ്രതിമ ആരാ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയണേ? അത് ഒരു ഇന്ത്യക്കാരനായ ധ്രുവ മിസ്ത്രി എന്ന് പറയുന്ന ഒരു ശില്പിയാണ് ആ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. അത് വളരെ മനോഹരമായ ഒരു ചെറിയൊരു ശില്പിയാണ്. അത് 1984 ലിവർപൂളിലെ ഗാർഡനിൻ്റെ ഫെസ്റ്റിവലിനായിട്ട് ആ പ്രതിമ സൃഷ്ടിച്ചു കൊടുത്തത്. നല്ല ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ് മാറിയിട്ട് ചെറുതായിട്ട് സൂര്യനെ കണ്ട ഒരാഴ്ചയാണ്. അനേക ആഴ്ചകൾക്ക് ശേഷം ഇവിടെ സൂര്യനെ കണ്ട ഒരാഴ്ചയായത്. വളരെ നല്ല സൂര്യനാണ്, പക്ഷേ 5 degrees ഉള്ളൂ. എന്നാലും നല്ല നടക്കാനൊക്കെ നല്ല സുഖമാണ്. നിങ്ങളെൻ്റെ നീലാകാശങ്ങൾ കണ്ടോ, ഇവിടെ ആദ്യം വളരെ ചുരുക്കമായിട്ട് ഇങ്ങനത്തെ ഈ ആകാശം കാണാൻ കിട്ടത്തുള്ളൂ. നല്ല സുന്ദരമായ ഒരു ദിവസമാണ്. വളരെ
നല്ല ലൈറ്റായിട്ടുള്ള ഒരു ദിവസം. ഈ ഇടവഴിയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നമുക്കിങ്ങനെ പ്രൊമിനേഡ് വഴി ഒരു ശല്യവും ഇല്ല. നമുക്ക് വണ്ടി വരുമെന്നോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമെന്നോ ഒന്നുമുള്ള, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും വളരെ സെക്യൂറായ ഒരു പ്ലേസ്. എപ്പോഴും പോലീസും കാര്യങ്ങളും എപ്പോഴും പട്രോൾ നടത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല കണ്ടോ. ഇതുണ്ടോ, ഇപ്പോഴും മീൻ പിടിക്കാൻ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? നമുക്ക് ഇതും നല്ലൊരു സാധ്യത. പക്ഷേ നമുക്ക് മീൻ പിടിക്കണ ഇവിടെ ലൈസൻസ് വേണം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് മീൻ പിടിച്ച് ഇവിടെ റിവറിലെ മീൻ പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതുണ്ട നല്ല കുന്നുകളും. ഇതിനെക്കാട്ടിലും മനോഹരമായത് ഈ 18-19 നൂറ്റാണ്ട് എന്ന് പറയുന്ന സ്ഥലം സമയത്ത് ഇതിനെക്കാട്ടിലും വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. അതവർ ഒരു പാർക്കിന് വേണ്ടി, ഇത് നല്ലൊരു പാർക്കായിരുന്നു, പാർക്കിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. ഇനി അവർ ഇത് മനുഷ്യനിർമ്മിതമാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞില്ലേ, റെഡ് സിറ്റിംഗ് ബുൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ പിന്നെ ഉണ്ടാക്കിയിട്ട് ലിവർപൂളിൽ ഈ ഗാർഡനിലേക്ക് ഗാർഡൻ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് കൊടുത്തൊരു ഒരു ഒരു പ്രതിമയാണ് ഇത്. ഇത് 2.8 meters ഉയരമുള്ള കോൺക്രീറ്റിലുണ്ടാക്കിയിരിക്കുന്നതായ പ്രതിമ. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാരും ഇവിടെ പല കാര്യങ്ങൾ സമ്മാനിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ആണല്ലോ അല്ലേ. ഇതാണ് സ്ഥലങ്ങൾ. നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാം കുറച്ച് ഡോഗ്സ്. ഇവിടുത്തെ മെയിൻ ഒരു കഥാപാത്രമാണ് ഇവിടുത്തെ ഡോഗ്സ് എന്ന് പറയുന്നത്. ഡോഗ് ഇത്രയും നിങ്ങൾക്ക് എത്ര നല്ല ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ റിഫൈനറിയുടെ കാര്യം. അത് നല്ല ഭയങ്കര സണ്ണായ കാരണം എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റില്ല. അതാണ് ഈ റിഫൈനറിയിലാണ് ഷിപ്പ് വന്നിട്ട് പിന്നെ സാധനം ഓയിൽ എടുക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണത്. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മേഴ്സി റിവർ എന്ന് പറയുന്നത് സംഭവം. അപ്പോൾ ഇവിടെ അധികം മത്സ്യവും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ ഈ ലോക്ക്ഡൗൺ സ്റ്റില് ലോക്ക്ഡൗൺ. ഞങ്ങൾക്ക് മെയ്യില് അവസാനം വരെ ഞങ്ങൾക്ക് ലോക്ക്ഡൗൺ. മെയ് അവസാനത്തോട് ജൂൺ ഫസ്റ്റ് വീക്കോടുകൂടി കഴിയുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത്രയും ജനങ്ങളാണ് കണ്ടോ. പക്ഷേ ഇവിടെ ജനങ്ങൾ ഇത്രയും നടക്കുന്നുണ്ടെങ്കിലും അവർ ഫാമിലി ആയിട്ട് നടക്കുന്നവരല്ലാതെ എല്ലാവരും കൂടെ കൂട്ടം കൂടി നടക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ റൂൾസ് പാലിച്ചു പോകുന്ന അനുസരിച്ച് പോകുന്ന കൂടുതൽ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ചിലർ മാത്രമേ ഉള്ളൂ കൂടി നടക്കുന്നത്. ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ അതുപോലെ അവർ അനുസരിക്കുന്നവരാണ്. ഇതിപ്പോൾ കാണുന്ന ഈ ക്രൗഡ് എന്ന് പറയുന്നത് ഫാമിലിയായിട്ട് നടക്കാൻ വരുന്നവരാണ്. ഈ സ്ഥലം ഒരു ഇതുണ്ടോ, അപ്പുറത്തെ പ്രൊമിനേഡ്, അത് കഴിഞ്ഞ് റോഡ് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് പിന്നെയും വേറെ അകത്ത് നടക്കാനുള്ളൊരു പാത. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലേ, ഇത് ഇവിടെയാണ് ഞങ്ങൾ ബാർബിക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ആറ് ശല്യമില്ല, ഒതുങ്ങിയൊരു സ്ഥലമാണ്. അതുപോലെ ഇത് കണ്ടില്ലേ അവിടെ, ആ തിക്ക് ഫോറസ്റ്റാണ് അവിടെ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാനായിട്ട് പീസ്ഫുള്ളായ ഒരു സ്ഥലമുണ്ടായിരുന്നു. പാതയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അതുപോലെ തന്നെ ഇതാന്ന് പറഞ്ഞാൽ സ്കേറ്റിംഗ്, പിന്നെ പിള്ളേർ സ്കേറ്റിംഗ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പം പിള്ളേരില്ല, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ മറന്നു. അടിപൊളി സ്കേറ്റിങ്ങിൻ്റെ സ്ഥലമാണ്. ഇതുണ്ട് ഒരു നടപ്പാതയാണ്. ആ നടപ്പാതയിൽ കൂടി നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ വനത്തിനകത്തൂടെ ഞാൻ കാണാൻ പറ്റത്തില്ല. ഇപ്പം സ്കേറ്റിങ്ങിന് പിള്ളേരില്ല, അല്ലെങ്കിൽ ഞാൻ സ്കേറ്റിംഗ് കാണിക്കാറുണ്ട്. എന്നാലും പിള്ളേർ ചെയ്യുന്നുണ്ട് കണ്ടോ. ും
ഞങ്ങൾക്ക് അടുത്തതായിട്ട് എൻ്റെ ഫാമിലിയാണ് നടന്നു വരുന്നത്. എൻ്റെ ഫാമിലിയാണത്. ഞങ്ങളെല്ലാവരും ഇന്ന് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് റിലാക്സ് ആകാനും വേണ്ടി വന്നതാണ്. എൻ്റെ മൂത്ത മോൻ ബസലൻ, എൽസി വൈഫ്, മോള് ബിൽഹ, ഇളയ മോന് എസക്കിയൽ, ഇവർ ഫാമിലിയായിട്ട് ഞങ്ങളിന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ വന്നതാണ്. അപ്പോഴേ ഞാനപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു കാര്യം മറക്കരുത്, കാരണം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, അതുപോലെ തന്നെ പിന്നെ ലൈക്ക് ചെയ്യുക മറക്കരുത്. ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൊന്നും അമർത്താൻ മറക്കരുത് കേട്ടല്ലോ. ഓക്കെ, അടുത്ത വീഡിയോ കാണുമ്പോഴേയും ബൈ.